എൻ്റെ പേര് ബിബിൻ എന്നാണ്. ഞാൻ പേൾ കോണ്ടിനെൻ്റലിൽ ഹോട്ടലിൽ ഷെഫ്തി പാർട്ടിയായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനായിട്ട് കിടക്കാം. ഇത് ക്യാരറ്റ്, ക്യാബേജ്, പനീർ ഇതെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മളൊരു ബോളിലോട്ട് മാറ്റിയിട്ട് ഇതൊരു ബാറ്റർ ടൈപ്പ് ഡിഷാണ്. ഇതിലെ മസാലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ചില്ലി പേസ്റ്റ്, കുറച്ച് ജിഞ്ചർ ചോപ്പ് ചെയ്തത്, ഗാർലിക് ചോപ്പ് ചെയ്തത്, കുറച്ച് സെല്ലറി ചോപ്പ്ഡ്, കുറച്ച് ചില്ലി പൗഡർ ഉണ്ട്, ലിറ്റിൽ സാൾട്ട്, ലൈറ്റ് ഷുഗർ, ലൈറ്റ് വൈറ്റ് പെപ്പർ പൗഡർ, കുറച്ച് കോൺഫ്ലവർ, കുറച്ച് അത്രയും തന്നെ മൈദ. ഇതിലോട്ട് കുറച്ച് ഇതിൻ്റെ ഒരു കോട്ടിങ്ങിന് വേണ്ടി കുറച്ച് എഗ്ഗ് കൂടി ആഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ലൈറ്റായിട്ട് ശരിക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് നല്ല തിക്നെസ് ആക്കി എടുക്കുക. ശരിക്ക് ടൈറ്റ് ആവുന്ന വരെ നമ്മൾ കൈകൊണ്ട് ശരിക്കും മിക്സ് ചെയ്യണം. ഇത് ശരിക്കും ടൈറ്റായി കഴിഞ്ഞിട്ട് നമ്മളൊരു ഡ്രൈയിലോട്ട് നിരത്തുന്നതാണ്. ഏകദേശം നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ എളുപ്പത്തിന് ഒരു ഡ്രൈയിലോട്ട് മാറ്റിയിട്ട് ഇപ്പോൾ ഡ്രൈയിലോട്ടാക്കി ഇത് നമ്മൾ നൈഫ് കൊണ്ട് കട്ട് ചെയ്ത് ഓയിലിലോട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഓയിലിലോട്ട് ഇടുകയാണ്. ഓയില് ഒരുപാട് ചൂടുണ്ടാവരുത്. ഒരുപാട് ചൂടായാൽ അത് അതിൻ്റെ കളറാകാൻ മാറിപ്പോകും. അപ്പോൾ ലൈറ്റ് ഫയറിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നു. ഏകദേശം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പോഴത്തേക്ക് ഇത് ഏകദേശം ഫിനിഷാവും. ഇത് ആ മുമ്പേ പറഞ്ഞല്ലോ, ഇതൊരു സ്നാക്സാണ്. ഇത് നമുക്ക് ഒരു ടീ കോഫി അങ്ങനെയുള്ള ഇതിനെല്ലാം നമുക്ക് കഴിക്കാവുന്ന ഒരു ഡിഷാണ്. ഇത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടി ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഏകദേശം റെഡിയായി. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഓയിലിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഇത് ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞല്ലോ, ഇതൊരു സ്നാക്സ് ആണ്. ഇത് വൈകിട്ട് നമുക്ക് ടീ കോഫിയുടെ കൂടെ കഴിക്കാവുന്ന ഒരു സ്നാക്സ് ആണ്. വളരെ ലളിതമായിട്ടുണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. ഇത് നമുക്ക് ഏകദേശം റെഡിയായി. ഇത് നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ ഗാർണിഷായിട്ട് നമുക്ക് ലീക്സ് ഇടാം. ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി ലൈറ്റ്, അതിൻ്റെ മുകളിൽ കുറച്ച് ലൈറ്റായിട്ട് പെപ്പർ പൗഡർ, വൈറ്റ് പെപ്പർ പൗഡർ ചേർക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഡിഷായ വെജിറ്റബിൾ ബുള്ളറ്റ് റെഡിയാണ്. അത് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി. ഇത് നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു ഡിഷാണ്. നമുക്ക് സ്നാക്സായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് വീടുകളിൽ ഒരുപാട് റിസ്ക് ഉള്ളതൊന്നുമല്ല, വീടുകളിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.